قلت على الله എന്ന് പറഞ്ഞാൽ അല്ലാഹു കൊടുക്കുന്ന നാലാമത്തെ പ്രതിഫലം എന്തെന്നറിയോ അവന്റെ ഉപജീവനം അല്ലാഹു അവനെ കടിക്കാനുള്ള ഭക്ഷണം അല്ലാഹു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാ കടിക്കാനുള്ള ഭക്ഷണം അല്ലാഹു തരുമടോ നിനക്ക് വയറു നിറച്ച് കടിക്കാനുള്ള ഭക്ഷണം അല്ലാഹു തരുകയാ മഹാനായ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു عليه وسلم تنقل برايغيان عن عمر بن الخطاب رضي الله تعالى عنه قال رسول الله صلى الله عليه وسلم لو انكم كنتم تتوكلون على الله حق توكله لرزقتم كما ترزق الطير تعود خماسا وتره بتانا الله بنت برايغ صلى الله عليه وسلم تنقل برايغيان تنقل برايغيان كان برايغيان പക്ഷികളെ കാണുന്നവരാണല്ലോ കടലിന്റെ തിരമാലകൾ അടിച്ചു വരുന്ന കടലിന് എതിരായി പറവകളെ പറന്നു പോവുകയാണ് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നവൻ അല്ലാഹുവാണല്ലോ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നവൻ പടച്ചറബ്ബാണല്ലോ അതുകൊണ്ട് ആരെങ്കിലും തവക്കൽ തു അലല്ലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു അവന് ഉപജീവനത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യും അവനെ കടിക്കാനുള്ള ഭക്ഷണം അല്ലാഹു കൊടുക്കും ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണം അല്ലാഹു തരും അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ പത്തനാപുരത്ത് പത്തനാപുരത്ത് ഇടത്തറയിൽ കിടക്കുന്ന ഷാവുൽ അമീദിന്റെയും സാറാ ബീവിയുടെയും മകനായി എനിക്ക് എന്റെ ഉമ്മാടെ വയറ്റിൽ കിടന്നപ്പോ അല്ല എഴുതിയിട്ടുണ്ടായിരുന്നു ഇന്ന് ഉസ്താദിന്റെ വീട്ടിൽ പൊറോട്ടയും ബീഫും പത്തനാപുരത്ത് കിടന്ന ഞാൻ വന്ന് തിന്നില്ലേ തിന്നോ മനുഷ്യന്മാരെ അവിടെ ഉരട്ടി ഉണ്ടായിരുന്നു ഞാൻ തൊട്ടതുപോലുമില്ല എന്റെ ഉമ്മാടെ വയറ്റിൽ കിടന്ന പല്ല എഴുതിയിട്ടുണ്ട് റിസ്ക് നാളെ എവിടെയാണെന്ന് അറിയില്ല എവിടെയാണെങ്കിലും പോയി കഴിക്കും അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ നിങ്ങളുടെ ആരുടെയെങ്കിലും പേരെഴുതിയ ചോറ് ഞാൻ തിന്നോ തിന്നോ നിങ്ങൾ എന്താ വെടി കൊണ്ടതുപോലെ ഇരിക്കണ പറ തിന്നോ എന്റെ പേരെഴുതി നിങ്ങൾ തിന്നോ എനിക്കാരാ ഭക്ഷണം തരുന്നവൻ അല്ലാഹു ഞാൻ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കും എന്റെ ഭാര്യക്കും മക്കൾക്കും മരിക്കുന്ന കാലം വരെ ഭക്ഷണം തരാൻ അല്ല ഏറ്റിട്ടുണ്ട് അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ നിങ്ങൾ എന്തിനാ ബേജാറാവണേ നിങ്ങൾ ടെൻഷൻ മക്കളെ കുറിച്ച് ഇപ്പൊ സ്കൂളിൽ വിടുന്നുണ്ട് സ്കൂളിൽ മക്കളെ പഠിക്കാൻ പറ്റിട്ടുണ്ട് അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ എന്തിനാ പഠിപ്പിക്കുന്നത് മക്കളോട് ഉമ്മ ഉപദേശിച്ചു കൊടുക്കാൻ നല്ലതുപോലെ പഠിക്കണം ഫുള്ള് എ പ്ലസ് വേണം ഓ എന്തോ ആർത്തിയാ നോക്കിയേ അല്ലാഹു കാക്കുമാറാകട്ടെ ആമീൻ പറ പടച്ചവനെ മക്കളെ ഒരു എസ് എൽ സി പരീക്ഷയുടെ സമയത്ത് ഒരു കുട്ടി എന്റെ അടുത്ത് വന്നിട്ട് പറയുക എന്റെ ഉസ്താദ് എന്റെ ഉമ്മാനെ ഒന്ന് ഉപദേശിക്ക് സമാധാനം തരുന്നില്ല സമാധാനം തരുന്നില്ല നിങ്ങൾ ചിന്തിക്കേണ്ടത് ഞാൻ ചോദിക്കട്ടെ പെണ്ണളെ എന്തൊരു ആർത്തിയാപങ്ങളെ നീ 120 മാർക്ക് വാങ്ങിയ സക്കറാത്തിന്റെ വരി വലിച്ചിട്ടല്ലേ സത്യം പറ നീ എങ്ങനെയെങ്കിലും ഒന്ന് കരകയറാൻ പെട്ട പാട് അല്ല ആറാം ക്ലാസ്സും ഗുസ്തി എടുത്ത വാപ്പയ 10+ ഈ അടുത്തൊരു പെൺകുട്ടി ഒരു വിഷയത്തിന് തോറ്റുപോയി എസ് എൽ സി പരീക്ഷ കഴിഞ്ഞു ഒരു വിഷയത്തിന് തോറ്റുപോയി ഉമ്മ തല്ലി കൊല്ലുമെന്ന് പറഞ്ഞു ആസെറ്റ് എടുത്ത് കുടിച്ചിട്ട് ആത്മഹത്യ ചെയ്തടോ തീർന്നില്ലേ A+ കിട്ടിയോ A+ കിട്ടിയോ നമ്മൾ പീഡിപ്പിച്ച് നമ്മുടെ മക്കളെ കൊല്ലുക ആർത്തി എടോ അവർക്കുള്ള ബുദ്ധി കൊണ്ടല്ലേ പഠിക്കാൻ പറ്റും ഞാൻ മക്കളെ കുറ്റം മക്കളോട് പറഞ്ഞു മോനെ ഉമ്മയുടെ ആഗ്രഹം മൊത്തം വിഷയത്തിന് ജയിക്കണമെന്ന് ഒന്ന് പരിശ്രമിക്ക് ഇത് പറയുന്ന പോലല്ല പീഡനം പാടില്ല പീഡിപ്പിച്ച് മക്കള് പരീക്ഷയ്ക്ക് തോക്കുന്നത് പഠിക്കാഞ്ഞിട്ടല്ല പേടിച്ചിട്ട് ഉമ്മ എന്ന് പറഞ്ഞ ഒരു ഭീകര ജീവിയായിട്ട ഉമ്മാനെ കാണുന്നത് അല്ലാഹു കാക്കുമാറാകട്ടെ ആമീൻ പറ അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ ഒരിക്കലും നമ്മളങ്ങ മക്കളെ സ്നേഹം പഠിപ്പിക്ക സ്നേഹത്തോടെ പിന്നെ നിങ്ങൾ മുത്തല്ലിങ്ങൾ ചിരിക്കൊന്നും വേണ്ട നിങ്ങൾക്ക് തല്ലി തന്നാലേ നിങ്ങൾ പഠിക്കത്തുള്ളൂ ഉള്ള കാര്യം പറയാം മാരെ തല്ലാൻ പറ്റുമോ തല്ലി അകത്ത അല്ലേ മുത്തല്ലിങ്ങളെ തല്ലും നിങ്ങൾ അടി കൊണ്ടാലേ ഖുർആൻ പഠിക്കത്തുള്ളൂ അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ ആണടാ ചങ്ങാതി ഞാൻ ചുമ്മാതെ പറഞ്ഞല്ല തെളിവ് വേണോ ലൈവായി പോയി നീ ഉസ്താദ് അടിക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഞാന് 8 കൊല്ലം മുമ്പ് ഒരു പ്രസംഗം പ്രസംഗിച്ചു സ്ത്രീകളെ തല്ലാൻ പറ്റുന്ന 5 സമയങ്ങൾ 8 കൊല്ലം മുമ്പ് പ്രസംഗിച്ചതാ ഒരു പെറ്റി കേസ് പോലും ഇല്ലാത്ത എനിക്കിപ്പം 30 കേസുണ്ട് അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ എത്ര കേസ് സത്യം അല്ല 30 വനിതാ കമ്മീഷൻ എന്നെ ഇങ്ങനെ കയറ്റിക്കിറക്കേണ്ടിരിക്കപ്പം 30 കേസ് ഏറ്റവും സമാധാനം എന്തെന്നറിയോ ഈ അമുസ്ലിമീങ്ങളൊക്കെ നല്ലവരാ അവരാരും നിങ്ങൾ കുറ്റം പറയരുത് അവരൊക്കെ നല്ല ആൾക്കാരാണോ
ഈ 30 കേസും കൊടുത്തത് അവരല്ല, നമ്മുടെ സമുദായം തന്നെയാണ് അലയിക്കേണ്ടത്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഒന്നും പറഞ്ഞേക്കരുത്, ഇവരെ എന്തെങ്കിലും പറഞ്ഞ അകത്ത് കിടക്കേണ്ടവര്, അതാ പേടി. എടോ പരിശുദ്ധമായ ഖുർആനിന്റെ ഒന്നാമത്തെ ആയത്ത് ഇഖ്റാ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ്, നബിതങ്ങളുടെ മുമ്പിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ഓതാൻ പറഞ്ഞു. നബിതങ്ങൾ എന്ത് മറുപടിയാ പറഞ്ഞേ? പറയട ചങ്ങയമാരെന്താ പറഞ്ഞേ? എനിക്ക് ഓതാൻ അറിയത്തില്ല അല്ലേ, എനിക്ക് ഓതാൻ അറിയില്ല എന്ന് പറഞ്ഞപ്പോ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് കെട്ടിപ്പിടിച്ച് മുത്തമാണോ കൊടുത്തെ? ആണോടാ മുത്തം കൊടുത്തോ? ഇല്ല. എന്ത് ചെയ്തു? നബിതങ്ങളെ തന്റെ ശരീരത്തിലേക്ക് ചേർത്തു പിടിച്ചിട്ട് ഒന്ന് മുറുക്ക ഒന്ന് പിടിപ്പിച്ചൊന്ന് വേദനിപ്പിച്ചു. അതുകൊണ്ടല്ലേ ജമ്മിലൂനിയാ ഖദീജ, എനിക്ക് പേടിച്ച് വീട്ടിൽ ചെന്നിട്ട് ശരീരം വേദനിക്കുന്നു, പൊതപ്പിച്ചതാ. അപ്പൊ നബിതങ്ങളുടെ ശരീരം ഒന്ന് വേദനിപ്പിച്ചിട്ട് പറഞ്ഞു, ഇനി ഓതാ, ഓതിയോ ഓതിയോ. നബിതങ്ങളുടെ ശരീരം ഒന്ന് വേദനിപ്പിച്ചിട്ട് ഓതാൻ പറഞ്ഞപ്പോ നബിതങ്ങൾ ഓതി, ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ്. അപ്പൊ ശരീരം വേദനിച്ച ഓതുവില്ലേ? ഓതുവില്ലേ? അപ്പൊ ഉസ്താദ് ഇടയ്ക്കൊന്ന് തരുന്നത് കുറ്റമില്ലല്ലോ അല്ലേ? അടി അടി കൊണ്ടാലേ പഠിക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ ശൈത്താൻ കേറും. അള്ളാഹു കാക്കുമാറാകട്ടെ. ഇവിടെ പിന്നെ അടിയൊന്നും വേണ്ടെന്ന് തോന്നുന്നു, നല്ല പഠിക്കണ മക്കളല്ലേ അല്ലേ? അള്ളാഹു നല്ല ബുദ്ധിയും നല്ല ഓർമ്മശക്തിയും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ എന്തിനാ ഇങ്ങനെ പീഡിപ്പിക്കണേ? മക്കളെ അങ്ങനല്ല, മക്കള് നല്ല കഴിവുള്ളവരാ. അവരെ നമ്മൾ സ്നേഹത്തോടുകൂടി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, നല്ല പോലെ പഠിപ്പിക്കണം. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നല്ല മക്കളാക്കി തരുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, നിന്റെ മക്കളെ നീ പഠിപ്പിക്കുന്ന എന്തിനാ? മൊത്തം നല്ല മാർക്ക് വാങ്ങണം, നല്ലതുപോലെ ജയിക്കണം, നല്ല ജോലി ഉണ്ടാകണം, നല്ല പൈസ ഉണ്ടാകണം, എങ്കിലേ നല്ല കുടുംബത്തിൽ നിന്ന് പെണ്ണ് കിട്ടൂ. മക്കളോട് ഉമ്മ പറഞ്ഞു കൊടുക്ക, അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നവനോട് പറയുക, പണം ഉണ്ടെങ്കിലേ ദുനിയാവി ജീവിക്കാൻ പറ്റൂ, പണമുണ്ടെങ്കിലേ ദുനിയാവിൽ ജീവിക്കാൻ പറ്റൂ. ഇന്നത്തെ പെൺകുട്ടികൾ നോക്കിക്കേ, കല്യാണത്തിന് സമ്മതിക്കണില്ല, കല്യാണത്തിന് സമ്മതിക്കുന്നില്ല. പണ്ട് കല്യാണത്തിന് സമ്മതിക്കാതെ വന്നാൽ പറയും പ്രണയമാണ്, ഇപ്പൊ പ്രണയമൊന്നുമില്ല, എല്ലാം കള്ളമാണല്ലോ, തേച്ചിട്ട് പോകല. അള്ളാഹു കാക്കുമാറാകട്ടെ. എന്ത് പ്രണയം, ഇന്ന് അതിനൊന്നും വിലയില്ലാതെ പോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പണ്ട് ആണുങ്ങൾ പെണ്ണുങ്ങളെ തേക്കുന്നു, ഇപ്പൊ പെണ്ണുങ്ങൾ ആണുങ്ങളെ തേക്കുന്നു. എല്ലാം തേപ്പ പൊട്ട, ഞാൻ പൊട്ട എന്ന് ഞാൻ പറയുന്നില്ല. ഈ കുട്ടിയോട് ചോദിക്കുന്ന എന്തേ മോളെ കല്യാണത്തിന് സമ്മതിക്കാത്തത്? ഉസ്താദെ ഞാൻ ജോലിയായിട്ടേ പെണ്ണ് കെട്ടത്തുള്ളൂ. ഇവിടെ പറയുന്ന മറുപടി എന്താ? ഞാൻ ജോലിയായിട്ടേ പെണ്ണ് കെട്ടത്തുള്ളൂ. ഇവള് പറയുന്നത് ഇവളാ കെട്ടുന്നത്, ഞാൻ പെണ്ണ് കെട്ട, ഞാൻ ജോലിയായിട്ടേ കല്യാണം കഴിക്കുന്നുള്ളൂ. അതെന്താ? അല്ലെ, എന്റെ ഭർത്താവിന്റെ പൈസ കൊണ്ട് എന്തായാലും ജീവിക്കാൻ പറ്റൂല, ഞാനും കൂടെ സമ്പാദിച്ചാലേ ജീവിക്കാൻ പറ്റൂ. എങ്ങനെ? ഇവള് നേരത്തെ പറയാ, എന്നെ കെട്ടുന്ന ഭർത്താവ് അവൻ ചെയ്യുന്ന ജോലി കിട്ടുന്ന ശമ്പളം കൊണ്ട് കുടുംബത്തെ പോറ്റാൻ പറ്റൂല, ഞാനും കൂടെ സമ്പാദിക്കണം. ഓ, ഒരു മുഴം മുമ്പേ അറിയാ. കാരണം നിന്റെ ഉമ്മ IPS കാരി, ഉമ്മ കളക്ടർ, വാപ്പ കളക്ടറും ആയിരുന്നു, എന്നിട്ടാ നിങ്ങളെ വളർത്തിയത്. ഇന്നത്തെ തലമുറ അങ്ങനെ എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു പറയുകയാ, നിങ്ങൾ ആരെങ്കിലും ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്താൽ മരിക്കുന്ന കാലം വരെ നിനക്കും നിന്റെ ഭാര്യക്കും മക്കൾക്കും തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാ എന്താ പറഞ്ഞേ? മരിക്കുന്ന കാലം വരെ ഒരുത്തന്റെ മുമ്പിലും കൈനീട്ടാതെ നിനക്ക് ജീവിക്കണോ? മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം ഞാൻ തരും, നിനക്കും നിന്റെ ഭാര്യക്കും മക്കൾക്കും. പക്ഷെ എന്ത് ചെയ്യണം? ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം ചെയ്യണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ചെയ്യുവോ? ചെയ്യുവോ? വേണമെങ്കിൽ ചെയ്താൽ മതി, എനിക്ക് എന്റെ കാര്യം നോക്കിയാ പോരെ. 5 പൈസയുടെ കഷ്ടപ്പാടുണ്ടോ? പൈസ കൊടുക്കണോ? ഒന്നും വേണ്ട. അല്ലാഹു പറയുന്ന, ഞാൻ പറയുന്ന ഒരു കാര്യം നീ ചെയ്താൽ മരിക്കുന്ന കാലം വരെ നിനക്കും നിന്റെ കുടുംബത്തിനും തിന്നാനുള്ള ഭക്ഷണം ആര് തരും? ഞാൻ തരും, അള്ളാഹു തരും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ചെയ്യുവോ? ചെയ്യുവോ? ഞാനല്ല പറഞ്ഞത്, അല്ലയാ പറഞ്ഞ. ചെയ്യുവോ? എന്താന്ന് അല്ലാഹു പറയുകയാണ്, അല്ലാഹു പറയുകയാണ് ചെയ്യേണ്ട കാര്യം എന്തെന്നറിയോ? സൂറത്തു ത്വാഹ, സൂറത്തു ത്വാഹയുടെ 132-ാമത്തെ ആയത്താണെന്ന് തോന്നുന്നു. 132 ഏതാടാ ആയത്ത്? ഹാഫിദ് എന്തേപ്പാ? ഹാഫിദ് ഉണ്ടായിരുന്നല്ലോ. സൂറത്തു ത്വാഹയുടെ 132-ാ. എന്റെ പള്ളിയില് ഹിഫ്ളുൽ ഖുർആന്റെ ഒരു മത്സരം ഉണ്ടായിരുന്നു, 1,00,000 രൂപയായിരുന്നു സമ്മാനം. 13 വയസ്സ് മുതൽ 23 വയസ്സ് വരെ പ്രായമുള്ളവര് 65 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. 1,00,000 രൂപ വാങ്ങിച്ചുകൊണ്ട് പോയതാ 13 വയസ്സുകാരനായിരുന്നു. അള്ളാഹു പൊന്നുമോനെ നല്ല ബുദ്ധി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രയുള്ളൊരു സാധനം, ചെറിയൊരു സാധനം വന്നിരുന്നിട്ട് 65 വിദ്യാർത്ഥികൾ. അൽഹംദുലില്ലാ, അടുത്ത കൊല്ലം ഉണ്ട് കേട്ടാ ഖുർആൻ പാരായണ മത്സരം. ഹിഫ്ളു ഇൻഷാ അല്ലാ വരണം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ.
അല്ലാഹു പറയുകയാണ് വഅമുറു അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖു വൽ ആഖിബതു ലിത്തഖ്വാ. കേൾക്കടോ മുസ്ലിമേ, സൂറത്ത് ത്വാഹയാണ്. ആർക്ക് വേണമെങ്കിലും അവസാനത്തെ പേജ് എടുത്ത് നോക്കാം. അല്ലാഹു പറയുകയാ, ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ അല്ലാഹു പറയുന്ന രണ്ട് പ്രതിഫലം തരാ. ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹു പറയുന്നു, ഇന്നല്ലാഹു പറയുകയാ, لا نسألك رزقا نحن نرزقك. الله പറയുക ആണ്, അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഓരോ ദിവസം അഞ്ചു നേരം ഹയ്യാല സ്വലാ ഹയ്യാല ഫലാ. അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് അഞ്ചു നേരം ബാങ്ക് വിളിക്കുമ്പോ നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും നിസ്കരിക്കുകയാണെങ്കിൽ മരിക്കുന്ന കാലം വരെ കടിക്കാനുള്ള ഭക്ഷണം അല്ലാഹു തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എന്ത് ചെയ്യണം? അഞ്ചു നേരം ആര് നിസ്കരിക്കുന്നുണ്ടോ ആ നിസ്കരിക്കുന്നവൻ അല്ല പറയുകയാ, ലാ നസ്അലുക റിസ്ഖ, നീ അല്ല ഭക്ഷണം ഉണ്ടാക്കുന്നവൻ, നീ അല്ല, ഞാനാ റബ്ബ്, ഞാനാ റാസിക്ക്, ഞാൻ തരും മരിക്കുന്ന കാലം വരെ ഭക്ഷണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആര് തരും ഭക്ഷണം? ആര് തരും ഭക്ഷണം? ഇങ്ങനെ ഖുറാനി വിശ്വാസം ഉണ്ടോ? ഉണ്ട്. അല്ല പറഞ്ഞ എങ്ങനെ വാക്ക് പാലിക്കോ? പാലിക്കാ. അപ്പൊ അല്ല പറയുകയാ, മരിക്കുന്ന കാലം വരെ കടിക്കാനുള്ള ഭക്ഷണം ഞാൻ തരാം. എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? നിസ്കരിക്കണം. നിസ്കരിക്കുന്നുണ്ടോ? നിങ്ങളൊക്കെ നിസ്കരിക്കുന്നവരാ, ഇല്ലാന്ന് ഞാൻ പറയില്ല. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിങ്ങളൊക്കെ അഞ്ചു നിക്കത്ത് നിസ്കരിക്കുന്നവരാ. ഈ പെണ്ണുങ്ങളും നിസ്കരിക്കും, നിങ്ങളും നിസ്കരിക്കും. പക്ഷെ സമയത്ത് നിസ്കരിക്കൂ, അതില്ല. നിസ്കരിക്കും, സമയത്ത് നിസ്കരിക്കൂല. അങ്ങനെ അമിനാത്ത ദുഹ്ർ നിസ്കരിക്കുന്ന എപ്പോഴാ? 12:30 പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കും. നീ മീൻ വെട്ടിക്കൊണ്ടിരിക്കും. നീ ചോറ് വെക്കണം, കറി വെക്കണം, തോരൻ വെക്കണം, മീൻകറി വെക്കണം. എല്ലാം കഴിഞ്ഞു കുടിച്ചൊരുങ്ങി 2:30 ഒരു പോക്കുണ്ട് ദുഹ്ർ നിസ്കരിക്കാൻ. ഇന്ന സലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂത. പിന്നെന്തിനാ ആമിന അല്ല സമയം നിശ്ചയിച്ചിരിക്കണേ? നിനക്ക് തോന്നുമ്പോ നിസ്കരിച്ചാ പോരാ. فويل للمصلين الذين هم من صلاتهم ساهون الذين هم يراعون ويمنعون الماعون. ويل എന്ന് പറയുന്ന നരകം നിസ്കരിക്കാത്തവനല്ല, നിന്നെ പോലെ നിസ്കരിക്കുന്നവർക്ക. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഉറക്കപ്പെ അല്ലാഹു കാക്കുമാറാകട്ടെ. 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ, 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ അടിക്കണം. നിസ്കരിക്കാത്തതിന്റെ പേര് മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു വാപ്പ ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. ഏതെങ്കിലും ഒരു താത്ത ഉണ്ടെങ്കിൽ കൈപൊക്കിക്കേ. സീറ്റ് വീഴാതെ നോക്കിക്കോ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്നിട്ട് എന്ത് വേണം? ഭക്ഷണം വേണം. കിട്ടും, അല്ല തരും. ഞാൻ വെറുതെ പറഞ്ഞതല്ല, തരുമെന്ന് പറഞ്ഞാൽ അല്ല തരും. തരുമെന്ന് പറഞ്ഞാൽ അല്ലാഹു തരും. പടച്ചവന് വാക്കു പാലിക്കുന്നവനാ. അല്ലാഹു തരുവടോ ഭക്ഷണം നിങ്ങൾക്ക് ചരിത്രം വേണോ? നീയൊക്കെ മനസ്സുകൊണ്ട് പോലും വിചാരിക്കാത്ത വഴിയിലൂടെ അല്ലാഹു ഭക്ഷണം തരുമടോ? മഹാനായ ഹുബൈബ് ഇബ്ൻ അദീ റളിയല്ലാഹു തആലാ, ഹുബൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാര് മുസ്ലിമായതിന്റെ പേരിൽ പിടിച്ചുകൊണ്ടുവരികയാണ്. ഹുബൈബ് റളിയല്ലാഹു തആലാ ഇവനെ കൊണ്ടുവരികയാണ്. എന്നിട്ട് പറഞ്ഞു, ഹുബൈബേ, മതം മാറണം ഹുബൈബേ, ഇല്ലെങ്കിൽ നിന്നെ ഞങ്ങളുടെ കൊന്നുകളയുമടാ ഹുബൈബേ. ഹുബൈബെന്ന് പറയുന്ന യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാർ അവിടെന്ന് പറഞ്ഞു, എന്നെ കൊന്നാലും ഞാൻ മതം മാറൂല. അവര് പറഞ്ഞു, എന്തിനാ ചെറുപ്പത്തിലേ ചത്തുപോകുന്നത്? നീ ഞങ്ങളുടെ കൂട്ടുകാരനാടു, എടാ നിന്നെ ഞങ്ങൾ വെറുതെ വിടാ. നീ മുഹമ്മദിന് ഒരു ചീത്ത പറയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, എന്ത് ചെയ്തിട്ടും ഹുബൈബ് തങ്ങളെ തയ്യാറ
തയ്യാറാകുന്നില്ല. അങ്ങനെ എല്ലാവരും പറഞ്ഞ് ഇവനെ തൂക്കിലേറ്റണം, ഈ ഹുബൈബിനെ പരസ്യമായി തൂക്കിക്കൊല്ലണം. പടച്ചവനെ എല്ലാവരും തീരുമാനമെടുത്തു. ഹുബൈബ് റളിയല്ലാഹു തആല ഇവനെ ജയിലറയിൽ കൊണ്ടുപോയി അടച്ചിടുകയാണ്. ഇവന് കടിക്കാൻ ഭക്ഷണം കൊടുക്കരുത്, ഇവന് കുടിക്കാൻ ഒരു തുള്ളി വെള്ളം കൊടുക്കരുത്. ഹുബൈബിന്റെ കണ്ണിന്റെ മുമ്പിൽ കഴുകുമരം റെഡിയാകുകയാ. ഹുബൈബ് തങ്ങൾ ജയിലിനകത്ത് കിടക്കുകയാണ്, കടിക്കാൻ ഭക്ഷണം കൊടുക്കുന്നില്ല, കുടിക്കാൻ വെള്ളം കൊടുക്കുന്നില്ല. ഹുബൈബ് തങ്ങൾ പട്ടിണിയിലാണ്. പടച്ചവനെ തൂക്കുകയറി റെഡിയാവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോ ശത്രുവിന്റെ ചെറിയ മകളുണ്ടല്ലോ, അവിടുത്തെ ഏറ്റവും വലിയ ശത്രുക്കളുടെ നേതാവിന്റെ പൊന്നുമോള്, അതാ ഇങ്ങനെ വീടിന്റെ റൂമിനകത്ത് നിന്ന് ഇറങ്ങുകയാണ്. ഇഴഞ്ഞ് നടന്ന് നടന്ന് ഹുബൈബ് തങ്ങളുടെ ജയിലിനകത്ത് കടന്നു ചെല്ലുകയാ. ആർക്ക് വേണമെങ്കിലും ചരിത്രം വായിക്കാം, ഹുബൈബ് തങ്ങളുടെ ജയിലിനകത്തേക്ക് പാല് കുടിക്കുന്ന കുഞ്ഞ് കടന്നു പോവുകയാ. ഹുബൈബ് തങ്ങളുടെ കുഞ്ഞിനെ എടുത്തു മടിയിൽ വെച്ചു. ഹുബൈബ് തങ്ങളുടെ കുഞ്ഞിനെ എടുത്തു മടിയിൽ വെച്ചു. മാതാവ് കുഞ്ഞിനെ കാണാതെ ഓടി വരികയാണ്. തന്റെ പൊന്നാര മകളെ കാണാതെ വന്നപ്പോ ഉമ്മ ഓടി വരികയാ. ഓടി ചെന്ന് നോക്കുമ്പോ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മടിയിൽ കുഞ്ഞിരിക്കുകയാണ്. ഹുബൈബ് തങ്ങൾ നഖം വെട്ടുകയാണ്, കത്തി കൊണ്ട് നഖം വെട്ടുകയാണ്. ശത്രുവിന്റെ മകള് തന്റെ കാലിന്റെ മുകളിൽ ഇരിക്കുകയാ. പെണ്ണു പേടിച്ചു പോയി, പെണ്ണു പോടിച്ചു പോയി. അവസാന ഹുബൈബ് തങ്ങളുടെ ജയിലിനകത്തേക്ക് കയറി ചെല്ലുകയാണ്. ആ പെണ്ണു പറയുകയാ, തന്റെ ചെറിയ മകളെ എടുക്കാൻ ചെല്ലുമ്പോ ആ പെണ്ണ് കാണുന്ന കാഴ്ച എന്തെന്നറിയോ? ഹുബൈബ് തങ്ങൾ മുന്തിരി തിന്നുകയാ. ആ പെണ്ണ് പറയുകയാണ്, ആ നാട്ടിൽ മുന്തിരി കിട്ടാത്ത സമയത്ത്, ആ നാട്ടിൽ പോലും പഴങ്ങൾ കിട്ടാത്ത സമയത്ത് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ജയിലറയ്ക്കകത്തിരുന്ന് മുന്തിരി തിന്നുകയാ. ഹുബൈബിന്റെ മുമ്പില് മുന്തിരി ഇരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് ആ പെണ്ണവിടുന്ന് ചരിത്രത്തിൽ പഠിപ്പിക്കുമ്പോ നാട്ടിൽ പോലും ആ മക്കയിൽ പോലും മുന്തിരി കിട്ടാത്ത സമയത്ത് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ഭക്ഷണം കൊടുക്കാതെ വെള്ളം കൊടുക്കാതെ ജയിലറയ്ക്കകത്ത് അടച്ചിട്ടിരിക്കുന്ന ഹുബൈബ് ആ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ കഴിക്കാനുള്ള ഭക്ഷണം ഇരിക്കുന്നുണ്ട്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി ഗ്രഹിക്കുമാറാകട്ടെ. ഇതാ അല്ലാ, ഇതാണ് അല്ലാ. അല്ലാ തരുമെന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവര് റിസ്ക് തരുമെന്ന് പറഞ്ഞ റബ്ബ് തരും. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന് കഴിക്കാനുള്ള ഭക്ഷണം അല്ലാഹു കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാ. അല്ലാഹു മുഖീമ നൽകുമാറാകട്ടെ. അപ്പൊ ഏതെങ്കിലും ഒരു മനുഷ്യൻ അഞ്ച് വഖത്ത് നിസ്കരിക്കുകയാണെങ്കിൽ അല്ല കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം അല്ലാഹു പറയുകയാ, അവനും അവന്റെ കുടുംബത്തിനും മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം അല്ലാഹു കൊടുക്കും. അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ട് ഒരു പ്രതിഫലം കൂടെ ഉണ്ട്, പറഞ്ഞരട്ടെ. വേണോ വേണ്ടേ? വേണോ വേണ്ടേ? പത്ത് മണിയായി, പത്ത് മണിയായി. ഞാൻ എത്രക്ക് നിർത്താന്നാ പറഞ്ഞു? പത്തരയല്ലേ? അല്ല, ഓർമ്മയുണ്ടല്ലേടാ. ശരി, ഒരു പ്രതിഫലം കൂടെ, ഒരു പ്രതിഫലം കൂടെ. അല്ലാഹു പറയുകയാ, വൽ ആഖിബത്തു ലിത്തഖ്വ. ഏ പൊന്നാര ചങ്ങാതിമാരെ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഷഹാദത്ത് കലിമ പറഞ്ഞ് സ്വർഗം കണ്ട് വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരിക്കാൻ ആഗ്രഹിക്കുന്നവരല്ലേ നമ്മൾ? അല്ലാഹു നല്ല മരണം നൽകുമാറാകട്ടെ. അള്ളാഹു പറയുകയാ, നിങ്ങളിൽ ആർക്കാ നല്ല മരണം വേണ്ടത്? നിങ്ങൾ പറയുമല്ലോ ഉസ്താദെ, എൻ്റെ വാപ്പ മരിച്ചത് വെള്ളിയാഴ്ചയാ, എൻ്റെ ഉമ്മ മരിച്ചത് 27-ാം രാവിലെ. നിന്റെ ഉമ്മ വെള്ളിയാഴ്ച മരിച്ച നിനക്ക് എന്ത് കിട്ടും? ആമിനാത്ത, നിനക്കൊന്നും കിട്ടുമോ? നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടും? ഒന്നും കിട്ടൂല. അൽഹംദുലില്ലാഹ്, ഇവരുടെയൊക്കെ ഉസ്താദിന്റെ കാര്യം പറഞ്ഞു അല്ലേ? ഉസ്താദ് ഇല്ല, ഞങ്ങളുടെ ഉസ്താദിന്റെ മരണപ്പെട്ടു പോയി അല്ലേ? ഇമാം ഉസ്താദ്, അള്ളാഹു ഇവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ഇവിടുത്തെ കബറിനെ സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. അവരൊക്കെ മരിച്ചത് നിങ്ങൾ കണ്ടവരല്ലേ? അവരുടെയൊക്കെ മുഖത്തെ പ്രകാശം കണ്ടതല്ലേ? നമുക്കും അങ്ങനെ മരിക്കണ്ടേ? അള്ളാഹു പറയുകയാ, എനിക്ക് ആരും പൈസ തരണ്ട, ഞാൻ തരാം നല്ല മരണം. നിങ്ങളിൽ ആർക്കാടോ നല്ല മരണം വേണ്ടത്, ഞാൻ തരാം. എന്ത് ചെയ്താ മതി? നിസ്കരിച്ചാ മതി. അഞ്ച് വക്കത്ത് നിസ്കരിക്കും. നിങ്ങൾ തന്നെ ചിന്തിച്ചിട്ടില്ലേ, ഇത്രയും ആൾക്കാർ എങ്ങനെ അല്ല ഈ മനുഷ്യൻ, ഈ സാധുവിന് എങ്ങനെ വെള്ളിയാഴ്ച മരിക്കാൻ പറ്റി? ഇത്രയും ഉമ്മമാര് വെള്ളിയാഴ്ച ദിവസം മരിച്ചവരില്ലേ? അള്ളാഹു ഷഹീദിന്റെ കൂലി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവർ, അള്ളാഹു പറയുകയാ, ആർക്കാ നല്ല മരണം വേണ്ടത്, ഞാൻ തരാം.
ഈ നല്ല മരണം എന്ന് പറഞ്ഞാൽ വെറുതെ കിട്ടുമോ? വെറുതെ കിട്ടുമോ ചങ്ങാതി? ഇല്ല. അള്ളാഹു പറയുകയാ, നീ അഞ്ചു നേരം നിസ്കരിക്കുകയാണെങ്കിൽ ഞാൻ തരാം നല്ല മരണം. അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ, അള്ളാഹു നൽകുമാറാകട്ടെ. എന്താ നല്ല മരണം എന്ന് പറഞ്ഞാ? നല്ല മരണം എന്ന് പറഞ്ഞാൽ എന്താ നിനക്കറിയോ? നല്ല മരണം, ഞാനൊരു നല്ല മരണം പറഞ്ഞു തരാം, ഞാനൊരു നല്ല മരണം പറഞ്ഞു തരാം. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ കൊല്ലാൻ തീരുമാനിച്ചു. കഴുകുമരം റെഡിയായി, തൂക്ക് കയറിലേക്ക് കയറ്റുന്നതിന് മുമ്പ് അവസാനമായിട്ട് ഹുബൈബിനോട് ചോദിച്ചു, നിന്റെ അവസാനത്തെ അഭിലാഷം എന്താ? നിന്റെ അവസാനത്തെ മോഹം എന്താ? ഹുബൈബ് തങ്ങളെ ചോദിച്ചു, ഞാൻ പറഞ്ഞ സാധിപ്പിച്ചു തരുമോ? ശത്രുക്കൾ പറഞ്ഞു, നീ എന്തു പറഞ്ഞാലും സാധിപ്പിച്ചു തരും. അവര് വിചാരിച്ചു, ജീ വെറുതെ വിടണമെന്ന് പറയുമെന്ന്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എനിക്ക് രണ്ട് റക്അത്ത് നിസ്കരിക്കാൻ തന്നെ സമയിച്ചാ മതി, എനിക്ക് രണ്ട് റക്അത്ത് നിസ്കരിക്കണം. ശത്രുക്കൾ അനുവാദം കൊടുത്തു. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ഓടിച്ചെന്ന് ഒളിവെടുത്തു, പെട്ടെന്ന് രണ്ട് റക്അത്ത് നിസ്കരിച്ചു, സുജൂദിൽ വീണു. എന്നിട്ട് അള്ളാഹുവിനോട് പറഞ്ഞു, പടച്ചവനെ, എപ്പോഴും നിസ്കരിക്കുമ്പോ വലിയ സൂറത്താ ഓതാറ്, ഇന്ന് ചെറുതാ ഓതിയത്, ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല. അല്ലാ, എന്റെ നിസ്കാരം നീണ്ടുപോയാൽ ഇവന്മാര് വിചാരിക്കും എനിക്ക് മരിക്കാൻ പേടിയാണെന്ന്. അല്ലാ, എന്റെ വലിയ സൂറത്ത് ഓതികെട്ട് നിസ്കാരം നീട്ടിയാൽ ഇവന്മാര് പറയും മരിക്കാൻ പേടിയാ ഹുബൈബിന്, അതുകൊണ്ടാ ഇവാ അങ്ങനെ കിടക്കുന്നത് എന്ന് ഇവര് പരിഹസിക്കും. അല്ലാഹുവേ, ഞാൻ എന്തിനാ ഭയപ്പെടുന്നത്? അല്ലാഹുവേ, ഹുബൈബ് തങ്ങൾ അല്ലാഹുവിനോട് സങ്കടം പറയുകയാ, മരിക്കാനുള്ള പേടി കാരണമല്ല, ചെറിയ സൂറത്ത് ഓതികെട്ട് നിസ്കരിച്ചതിന് സങ്കടം പറയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, നമസ്കാരം കഴിഞ്ഞു ഹുബൈബ് തങ്ങൾ എഴുന്നേറ്റു. ശത്രുക്കൾ പൊയ്യിൽ പിടിച്ചു കൊണ്ടുപോവുകയാണ്, കഴുകുമരത്തിന്റെ മുകളിലേക്ക് കയറ്റി. ശത്രുക്കൾ പറഞ്ഞു, ഹുബൈബിന്റെ മുഖം ഞങ്ങൾക്ക് കാണണം, മുഖം മറയ്ക്കണ്ട. ഹുബൈബ് തങ്ങളുടെ മുഖം മറച്ചില്ല, കയ്യും കാലും കെട്ടുകയാണ്, കൈകാലുകൾ കെട്ടി കഴുത്തിൽ കയറിട്ടു. ഹുബൈബ് തങ്ങളുടെ കഴുത്തിൽ കയറിട്ടിട്ട് മുറുക്കുകയാ. അപ്പൊ ശത്രുക്കള് ചോദിക്കുന്ന, ഹുബൈബേ ഇനിയെങ്കിലും പറയടാ, ഇനിയെങ്കിലും പറയടാ, മതം മാറുവോ? പഴയ മതത്തിലേക്ക് വരുമോ? ഹുബൈബ് തങ്ങൾ പറഞ്ഞു, എന്നെ നിങ്ങൾ കൊന്നാലും ഞാൻ മതം മാറൂല. ശത്രുക്കൾക്ക് ദേഷ്യമായി, കുന്തമെടുത്തു കൊണ്ട് വന്നിട്ട് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നെഞ്ചിലും വയറ്റിലും കുത്തിയിറക്കുകയാ, പച്ച ഇറച്ചി ഇങ്ങനെ വലിച്ചു പറിക്കുകയാണ്. ഹുബൈബ് നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല, കരയുകയാണ്. പച്ച ഇറച്ചി വലിച്ചെടുക്കുമ്പോ ഹുബൈബ് തങ്ങളെ വേദന സഹിക്കാൻ കഴിയാതെ കഴുകുമരത്തിൽ കിടന്ന് പിടയുകയാ, താഴെ നിന്ന് കളിയാക്കുകയാണ്, താഴെ നിന്ന് പരിഹസിക്കുകയാ. ഹുബൈബിനെ കണ്ടിട്ടവര് കളിക്കുകയാ, ചിരിക്കുകയാ. ഹുബൈബ് തങ്ങള് കഴുകുമരത്തിൽ കിടന്ന് പിടയുമ്പോ, കഴുത്തില് കയറ് മുറുക്കുമ്പോ അതാ വരികയാണ് മലക്കുൽ മൗത്ത് അസ്റായീല്. ഇന്നല്ലദീന ഖാലു റബ്ബനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبصروا بالجنة. ഹുബൈബ് തങ്ങളുടെ മുമ്പിലേക്ക് മലക്കുകൾ ഇറങ്ങി വരികയാണ്. അല്ലാഹുവേ, കഴുകുമരത്തിൽ കിടന്ന ഹുബൈബിനോട് മലക്കുകൾ ചോദിക്കുകയാ, എന്തിനാ ഹുബൈബേ കരയുന്നത്? എന്തിനാ പേടിക്കുന്നത്? അല്ലാ തഖാഫു വലാ തഹസനു. മലക്കുകൾ അവിടുന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് മലക്കുകൾ പറയുന്നു, ഹുബൈബേ വിളിച്ചു പറയടാ, വിളിച്ചു പറയടാ, لا إله إلا الله നിസ്കരിക്കുന്ന വാപ്പാ, നിസ്കരിക്കുന്ന ഉമ്മമാരെ, നിനക്ക് സകാദത്ത് കലിമ പറഞ്ഞു തരാൻ ആള് വേണ്ട.
നിന്റെ വാപ്പയോ നിന്റെ ഉമ്മയോ നിന്റെ ഭർത്താവോ നിന്റെ മക്കളോ നിന്റെ കൂടപ്പറപ്പോ നിന്റെ കുടുംബക്കാരോ വേണ്ട. ജീവിതത്തിൽ അവസാനത്തെ അഭിലാഷം എന്തെന്ന് ചോദിച്ചപ്പോ നിസ്കരിക്കണമെന്ന് പറഞ്ഞ ഹുബൈബ് ഇബ്നു അദിയ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് കഴുകുമരത്തിൽ കടന്ന് മരണവപ്രാളത്തിൽ പിടയുമ്പോ മരക്കുകൾ പറയുന്നു, പറയടാ ഹുബൈബേ, ഉറക്ക പറയടാ ഹുബൈബേ, സിറാജ് വെറുതെ പറഞ്ഞതല്ല, അല്ലാഹുവിന്റെ ഖുർആനാടോ പറഞ്ഞത്. മരിക്കാൻ കിടക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ മലക്കുകൾ പറയുകയാ, ഞാൻ നിന്റെ ദുനിയാവിലെയും ആഖിറത്തിലെയും കൂട്ടുകാരനാ, പറവാപ്പാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹുബൈബ് തങ്ങളെ സകാദത്ത് കലിമ വിളിച്ചു പറയുകയാണ്, കണ്ണു തള്ളിയടോ. അതുവരെ സന്തോഷിച്ചു കൊണ്ടിരുന്നവന്മാര്, ഹുബൈബിനെ കളിയാക്കി കൊണ്ടിരുന്നവന്മാര്, അവരുടെ കണ്ണു തള്ളുകയാ. സകാദത്ത് കലിമ വിളിച്ചു പറഞ്ഞപ്പോ അവരുടെ ഹൃദയത്തിൽ ഇടിത്തി വീണതുപോലെ ഭയന്നു പോയടോ. ചിരിക്കടാ ഹുബൈബേ, ചിരിക്കടാ ഹുബൈബേ, നിന്നെ കളിയാക്കിയവന്മാരുടെ മുഖത്ത് നോക്കി ചിരിക്കടാ ഹുബൈബ് റളിയല്ലാഹു തആലാ. എന്റെ പ്രിയപ്പെട്ടവര്, കഴുകുമരത്തിൽ തൂങ്ങിക്കിടന്നപ്പോ കണ്ണു തള്ളിയില്ല, വായിലൂടെ പതയുന്നൊരയും വന്നില്ല, നാവ് കടിച്ചു പിടിച്ചില്ല, മലമൂത്ര വിസർജനം നടത്തിയില്ല. കഴുകുമരത്തിൽ തൂങ്ങിക്കിടക്കുന്ന ഹുബൈബിനെ കാണാ തിരക്കായിരുന്നടോ. ഒരു മനുഷ്യൻ പറയുകയാ, ഞാൻ മുസ്ലിമായത് ഹുബൈബിന്റെ ചിരി കണ്ടട്ടാ, ഹുബൈബിന്റെ ചിരി കണ്ടട്ടാ, ഞാൻ മുസ്ലിമായത്. പടച്ചവനെ ചിരിക്കുകയാണ്. അല്ലാഹുവേ, ഹുബൈബ് ഖിബ്ലയുടെ നേരെ തല വെച്ചു. ശത്രുക്കൾ പറഞ്ഞു, തല തിരിച്ചു വെക്ക്. അവൻ അങ്ങനെ കടന്ന് ചാകണ്ട, തല തിരിച്ചു വെക്കാൻ പറഞ്ഞു. എത്ര ശ്രമിച്ചിട്ടും ഹുബൈബിന്റെ തല തിരിഞ്ഞില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ നേരെ തലയും വെച്ച് അല്ലാഹ് ശഹാദത്ത് കലിമ വിളിച്ചു പറഞ്ഞു. ചിരിക്കുന്ന മുഖത്തോടെ ഹുബൈബ് ഷഹീദാവുകയാ. പിന്നെ മരണമെന്ന് പറഞ്ഞാൽ ഇതാ, ഇതിനാണ് മരണമെന്ന് പറയുന്നത്. ശത്രുക്കൾ പറഞ്ഞു, പുഴുത്തു നാറട്ട്, ഇവന്റെ ശരീരം അടിക്കാൻ അനുവദിക്കരുത്, മുഹമ്മദിനും അനുയായികൾക്കും കൊടുക്കരുത്. ഹുബൈബിന്റെ കാ ശരീരം അവിടെ തൂക്കിയിട്ടിരിക്കുകയാണ്, കാവല് നിൽക്കുകയാണ്, ശത്രുക്കൾ കാവല് നിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, നബിതങ്ങൾക്ക് സങ്കടമായി, നബിതങ്ങൾക്ക് സങ്കടമായി. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, സ്വഹാബ, ആരാ എന്റെ ഹുബൈബിന്റെ ജനാസ കബറടക്കുന്നതാരാ? കാണണോ സഹോദര, ഇന്നും മദീനത്ത് പോകുമ്പോ കാണാമല്ലോ, ഖുർആൻ പ്രസ്സിൽ പോകുമ്പോ കാണാമല്ലോ. ഹുബൈബ് ഞങ്ങളുടെ ജനാസ തൂക്കിയിട്ടിരുന്ന ആ മലമുകൾ നിങ്ങൾക്ക് കാണാമല്ലോ, അവിടെ തൂക്കിയിട്ടിരിക്കുകയാണ്. നബി തങ്ങള് ചോദിച്ചു, ആര് പോകും? ഒരു ചെറുപ്പക്കാരൻ പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, ഞാൻ പോകാ നബിയേ, ഹുബൈബിന്റെ ജനാസ ഞാൻ കബറടക്കാ നബിയോ. നബി തങ്ങൾ അനുവാദം കൊടുത്തു, അവിടെ നിന്ന് പോവുകയാണ്, അവിടെ നിന്ന് പോവുകയാണ്. ആ ചെറുപ്പക്കാരൻ കാണുന്ന കാഴ്ച എന്തെന്നറിയോ? ശത്രുക്കൾ മുഴുവനും കള്ളു കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ്, കാവല് നിൽക്കുന്നവർ മുഴുവനും കള്ളു കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരിയായ പെണ്ണ് അവൾ ഓടി വരികയാണ്, ശത്രുക്കളുടെ ഭാഗത്തേക്ക് ഓടി വരികയാണ്. അവിടെ നിന്ന് ചോദിക്കുന്ന, ഹുബൈബിന്റെ തലയെവിടെ, ഹുബൈബിന്റെ തലയെവിടെ? എന്തിനാ പെണ്ണ് ഈ ചത്തുകിടക്കുന്ന ഹുബൈബിന്റെ തല നിനക്ക് എന്തിനാ? ഈ പുഴുത്ത് നാറിക്കിടക്കുന്നവന്റെ തല നിനക്ക് എന്തിനാ? ആ പെണ്ണ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഹുബൈബിന്റെ തല വെട്ടി പൊളിച്ച് തലച്ചോറെടുത്ത് വെളിയിൽ കിടന്നിട്ട് അവന്റെ തലയോട്ടിക്കകത്ത് കള്ളൊടിച്ചു കുടിക്കാനാ? ഹുബൈബിന്റെ തലയോട്ടിക്കകത്ത് എനിക്ക് കള്ളടിച്ചു കുടിക്കണം, ശപഥം ചെയ്തിട്ട് വന്നതാണ്. നിങ്ങളിലാരാ വെട്ടിത്തരുന്നത്? ഹുബൈബിന്റെ തല കൊണ്ട് എന്റെ കയ്യിൽ തന്നാ, എന്റെ ശരീരം ഞാ പകരം തരാ. പെണ്ണിന്റെ ശരീരം കാണുമ്പോ അതാ കള്ളു വലിച്ചെറിഞ്ഞു, അതാ അരയിൽ കിടന്ന വാള് വലിച്ചൂരി, മഹാനായ
ആയ ഹുബൈബ തങ്ങളുടെ തലപട്ട ചെറുപ്പക്കാര് ഓടുമ്പോ സ്വഹാബി പറയുകയാ, ഈന്തപ്പന മരത്തിന്റെ മുകളിലേക്ക് കയറുകയാണ്, എന്തേ നടക്കുന്നതെന്ന് കാണാറ്. സുബ്ഹാനല്ലാഹ്, തലവട്ട പോയവന്മാര് മുഴുവനും ജീവനും കൊണ്ടോടുകയാ, എന്തേ സംഭവിച്ചതെന്നറിയില്ല, എല്ലാവരും ഓടുകയാണ്, ഒന്നും കാണാൻ കഴിയുന്നില്ല. കുറച്ചു സമയം കഴിഞ്ഞു ഈന്തപ്പന മരത്തിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി ഹുബൈബതങ്ങളുടെ ജനാസ തൂക്കിയിട്ടിരുന്ന സ്ഥലത്തേക്ക് സ്വഹാബി ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, ജനാസ കാണുന്നില്ല, എന്തേ സംഭവിച്ചതെന്ന് അറിയുന്നില്ല. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഹദ്റത്തി റസൂലില്ലാ നബിതങ്ങളുടെ മുമ്പിലേക്ക് പോകുകയാണ്, നടന്നത് മുഴുവനും പറഞ്ഞു കൊടുക്കുകയാണ്. അള്ളാന്റെ റസൂലിനോട് പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, ഉബൈബിന്റെ ജനാസ കാണുന്നില്ല നബിയേ. സ്വഹാബാ, എന്റെ ഹുബൈബിനെ കബറടക്കി സ്വഹാബിയോകേൽക്കാമെന്ന സഹോദരങ്ങളോട് സഹോദരിമാരോട്, അള്ളാഹുവിന്റെ പള്ളികളുടെ മിനാരത്തിൽ നിന്ന് ഓരോ ദിവസം അഞ്ചു നേരം ബാങ്ക് വിളിക്കുമ്പോ നിസ്കരിക്കുന്ന ചെറുപ്പക്കാരാ, ഗുളിക കടിച്ചിട്ട് കിടന്നുറങ്ങിയിട്ടോ വെളുപ്പാങ്കാലത്ത് അഞ്ചു മണിക്ക് എഴുന്നേറ്റ് അള്ളാടെ പള്ളിയിൽ പോകുന്ന വാപ്പാ വെറുതെയാണെന്ന് തോന്നുന്നുണ്ടോ? ഇതൊക്കെ വെറുതെയാണെന്ന് തോന്നുന്നുണ്ടോ? നിനക്കല്ല തരുന്ന പ്രതിഫലം കേൾക്കണോ? ഉപൈവതങ്ങളെ കബറടക്കിയത് ആരെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഒരു ദിവസം ഇവിടത്തെ പള്ളിയിൽ വിളിച്ച് പറയുമല്ലോ, ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ, നീ മരിച്ചുപോയെന്ന് വിളിച്ച് പറയുമല്ലോ, നാട്ടുകാർ മുഴുവനും നിന്റെ വീട്ടിൽ വരുമല്ലോ, ട്ടുമല്ലോ കസേര നിരത്തുമല്ലോ, പടച്ചവനെ വീടിന്റെ പരിസരത്ത് ചൂടുവെള്ളം തയ്യാറാകുമല്ലോ, അവിടെ നിന്ന് വെള്ളം തിളപ്പിക്കുകയാ, നിന്റെ ജനാസ എടുക്കുകയാണ്, വീടിന്റെ പുറകിൽ കൊണ്ടുപോയി കിടത്തുകയാണ്, നഖത്തിനടിയിൽ അഴുക്കുകൾ എടുക്കുകയാ, നിന്റെ ജനാസ കുളിപ്പിക്കുകയാ, നജസ്സുകൾ മുഴുവനും ഒഴിവാക്കുകയാ, നല്ലതുപോലെ കുളിപ്പിച്ചു, ഒന്നുവെടുപ്പിച്ചു, സുഗന്ധമൊഴിച്ച വെള്ളമൊഴിച്ചു, നല്ലതുപോലെ തുടച്ചു വൃത്തിയാക്കുകയാ, എന്നിട്ട് പറയുന്നു മാറി നിൽക്ക്, എല്ലാവരോടും പറയുന്നു മാറി നിൽക്കൂ, കുഞ്ഞുങ്ങളെ എടുത്തു കൊണ്ടുവരുന്നത് പോലെ നിന്റെ ജനാസ എടുത്ത് വീട്ടിനകത്തേക്ക് കൊണ്ടുപോകുമല്ലോ. മൂന്ന് ഘട്ടം തുണിയുടെ മുകളിൽ മലർത്തി കിടത്തുകയാ, ഉസ്താദന്മാര് വന്നു, നാട്ടുകാര് വന്നു, കൂട്ടുകാര് വന്നു, നീ വിളിക്കാതെ തന്നെ നിന്റെ വീട്ടിലേക്ക് ജനങ്ങൾ മുഴുവനും ഒഴുകി വന്നു. റബ്ബേ, മൂന്ന് ഘട്ടം തുണിയുടെ മുകളിൽ മലർത്തി കിടത്തിയിരിക്കുകയാ, അപ്പോഴാണ് ആരോ ചോദിക്കുകയാ, പഞ്ഞി എവിടെ, പഞ്ഞി എവിടെ, എന്തിനാ ചോദിക്കുന്നതെന്നറിയോ? മൂക്കിന്റെ ദ്വാരമോ പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ, മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ, പുരക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ, അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ, പഞ്ഞിയെടുത്ത് നിന്റെ മൂക്കിന്റെ ദ്വാരത്ത് വെക്കുകയാണ്, കാണേണ്ടവരൊക്കെ കണ്ടോ പൊതിയുകയാണ്, എല്ലാവരും കാണാൻ വരികയാണ്, തിരക്കുകൂട്ടുകയാണ്, അപ്പോഴാരോ വിളിച്ചു പറയുകയാ, കണ്ടതൊക്കെ മതി പൊതിയാ. സുബ്ഹാനല്ലാഹ്, ഒരു മരണ വീട്ടിൽ നിലവിളി കേൾക്കുന്ന സമയമാ, ഏത് കരയാത്തവരും കരയുന്ന സമയമാ, ജനാസ മയ്യത്ത് കെട്ടിലേക്കെടുത്ത്
വെച്ചാല് അതൊന്ന് ചുമരിലേക്ക് കയറുമ്പോ എന്റെ ഉപ്പാരെ കൊണ്ടുപോകല്ലേ, എന്റെ കൂടപ്പറപ്പിനെ കൊണ്ടുപോകല്ലേ, എന്റെ ഈ കാനെ കൊണ്ടുപോകല്ലേ. ഉമ്മ കരയുകയാ സമവിട്ട ഉമ്മയും പൊന്നുമകനെ എന്നെ കൈവിട്ടു പോന്നോ കാണലെന്നാ പൊന്നെ. ഉമ്മ പോലും ചോദിക്കുകയാ എല്ലാരും കരയുകയാ നിന്റെ ജനാസ എടുത്തു വെച്ചോ മയ്യത്ത് കെട്ടില് പൊക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ പ്രതിഫലം കേൾക്കണോ? എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാടെ പള്ളിയിൽ പോയി നിസ്കരിച്ച വാപ്പാ വെറുതെയാകില്ല, വാപ്പാ ഈ നിസ്കരിച്ചത് വെറുതെയാകില്ല. നിങ്ങളുടെ നാട്ടിലെ പള്ളി തികയൂല, ഇവിടത്തെ പള്ളിക്കകത്ത് സ്ഥലമില്ലടോ. അല്ലാഹുവേ അകമ്പള്ളിയും പുറം പള്ളിയും നിങ്ങളുടെ മഹല്ലിലെ പള്ളിയുടെ പരിസരം പോലും നിറയുകയാ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരുന്നത് കൊണ്ടല്ല, പഠിച്ചവരെ മുഖ്യമന്ത്രി വരുന്നത് കൊണ്ടല്ല, ഇന്ത്യയുടെ പ്രസിഡന്റ് വരുന്നത് കാരണമല്ല, സൗദിയുടെ ഭരണാധികാരി സൽമാൻ വരുന്നത് കൊണ്ടല്ല, പിന്നെ ആര് വരുമെന്നറിയോ? لا يعصون الله ما أمرهم ويفعلون ما يؤمرون. അല്ലാഹുവിന്റെ കൽപ്പനകൾ മാത്രം അനുസരിച്ച് ജീവിക്കുന്ന അല്ലാഹുവിന്റെ മലക്ക് വരുമടാ ചെറുപ്പക്കാരാ. അല്ലാഹുടെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചപ്പോ നിസ്കരിക്കാ മനസ്സ് കാണിച്ചവര്, കൃത്യമായി നിസ്കരിച്ച പെങ്ങള്, നിന്റെ മകളും നിന്റെ മരുമകളും മഗ്രിബ് നിസ്കാരം കവയാക്കിയിട്ട് സീരിയല് കണ്ടുകൊണ്ടിരുന്നപ്പോ അതേ വീടിന്റെ നിസ്കാര റൂമിനകത്ത് നിസ്കരിച്ച ഉമ്മ, നിന്നെ കബറടക്കാം മലക്ക് വരുമമ്മ, നിന്റെ ജനാസ കബറടക്കാ അല്ലാഹുവിന്റെ മലക്കുകൾ വരുമമ്മ. നിബിദങ്ങൾ പറഞ്ഞു സ്വഹാബ എന്റെ ഹുബൈബിനെ കബറടക്കിയത് മലക്കുകളാണ് സ്വഹാബ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ കബറടക്കിയത് അല്ലാഹുവിന്റെ മലക്കുകളാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് നിസ്കരിച്ച മരിക്കുന്ന കാലം വരെ ഭക്ഷണം അള്ളാഹു തരും. സ്കൂളിൽ പോകുന്ന മോനോട് പറഞ്ഞുവിട് എങ്ങനെയെങ്കിലും നിസ്കരിക്കണം ദുഹർ, മോനെ എങ്ങനെയെങ്കിലും നിസ്കരിക്കണം. മൂന്നരയ്ക്ക് സ്കൂള് വിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ഓടി വീട്ടിലേക്ക് വരുന്ന മകനോട് പറയണം കയറി നിസ്കരിക്കും മോനെ, കള്ളയാക്കല്ലേ. മോനെ എങ്ങനെയെങ്കിലും ഒരു പേപ്പറെങ്കിലും എടുത്ത് വിരിച്ചിട്ട് ഏതെങ്കിലും മൂലയിൽ പോയിരുന്നിട്ടെങ്കിലും ദുഹർ നിസ്കരിക്ക എന്ന് മക്കൾക്ക് പറഞ്ഞു കൊടുക്ക്. മരിക്കുന്ന കാലം വരെ ഭക്ഷണം അല്ലാഹു തരും. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തവക്കൽ തുഅലല്ലാ എന്ന് ഏതെങ്കിലും ഒരു മനുഷ്യൻ പറഞ്ഞാൽ അല്ലാഹു കൊടുക്കുന്ന നാലാമത്തെ പ്രതിഫലം നിന്റെ കാര്യം അല്ലാഹു ഏറ്റെടുക്കുമെന്ന് മഹാനായ നബിയിനാ റസൂലുള്ളാഹി